അന്ന് ഞാനേ ഒരു കൊച്ച് ആ കൊച്ചു ഇവിടെ ഉണ്ടോ? ആ കുട്ടി ഉണ്ടോ? കഴിഞ്ഞ പത്ര സമ്മേളനത്തിന് ഉണ്ടായ കുട്ടി ഉണ്ടോ? ഇല്ല അല്ലെ? അവിടെ ആരെങ്കിലും വല്ല സുഹൃത്ത് ആരെങ്കിലും ഉണ്ടോ? അവരുടെ ഉണ്ടാവുന്ന സുഹൃത്ത് ഒന്ന് കൈ നോക്കി. ഏ അവർക്കെ ഞാൻ അന്ന് പറഞ്ഞതിന്റെ വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഇല്ല. എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ബുക്ക് ഫൈ ഷുവറാണോ? ഒന്ന് ആ കൊച്ചിനെ വിളിക്കാൻ പറ്റുമോ? ഞാൻ വേറൊരു സംസാരം അതിന്റെ അത് കണക്ട് ചെയ്ത് പറയാനാണ്. അപ്പൊ പിന്നെ ആ കൊച്ചു വരട്ടെ അല്ലേ? നിങ്ങൾ പറഞ്ഞ ശരിയാകില്ല. ശരി, അപ്പൊ ചോദിച്ചോ. ഇല്ല, എനിക്ക് അതാണ്, അത് കൊച്ചു വന്നാലാണ് എനിക്കത്. അത് അല്ല, മീറ്റു എന്താന്ന് പറഞ്ഞു വീണ്ടും തുടങ്ങി. ആരാ പറയണം? ഇത് ഒരു ടൈം വെക്കട്ടെ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോകും. ഒരു അരമണിക്കൂർ മതിയില്ലേ? മീറ്റു എന്താണ്? മീറ്റു എന്ന് പറയാം. ഇല്ല, ഇതിനെ ഇന്ത്യയിൽ പറയുന്നത് പീഡനമോ പീഡന ശ്രമമോ എന്നാണ്. പീഡനമോ പീഡന ശ്രമമോ എന്നാണ് അതിനെ ഇന്ത്യയിൽ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് മീട്ടുവിന്റെ കണ്ടന്റ് എന്നാണ്, ബേസിക് സംഭവം. ശാരീരികം നിങ്ങൾ പീഡനം കഴിഞ്ഞ പോലെ പോകുന്നില്ല. ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള ഒരു പീഡന ശ്രമമാണോ അതിന്റെ ബേസിക്? അല്ലേ? ആ പിന്നെ എന്തൊക്കെയാണോ പറ മാനസികവും ശാരീരികവും. മനസ്സിലായില്ലേ പറഞ്ഞത് എന്താന്ന്? മനസ്സിലായോ? മനസ്സിലായോ? യെസ്. ഓക്കെ, ഒന്നുകൂടി പറയാം. മാനസികവും ശാരീരികവുമായിട്ടുള്ളത്, അതാണ് ബേസിക് കണ്ടന്റ്. ഓക്കെ, ഇത് ഇന്ത്യയിലെ നിയമത്തിലെ വളരെ ഭീകരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. മനസ്സിലായ ഞാൻ പറഞ്ഞത്? ഇത്രയും വലിയ കുറ്റകൃത്യം നിങ്ങൾ വളരെ ലളിതമായിട്ട് തട്ടിക്കളയാനാണ്. ഇവരെ പിടിച്ച് ജയിലുകളല്ലേ? എത്ര പേര് ജയിലിൽ പോയി? നിങ്ങൾക്ക് തമാശ കളിക്കാണ്? ഇത്രയും വലിയ കുറ്റകൃത്യം നാട്ടിൽ വന്നിട്ട് മീറ്റു എന്ന് പറഞ്ഞ ഊളെ വേണ്ടിട്ട് പച്ചക്കറിയാണ്. എന്താണ് മീറ്റു? ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനം അല്ലേ? തമാശ കളിക്കണം വിനായകനോട്. ഞാൻ ചോദിച്ചതിന് ഉത്തരം ഇല്ലാന്ന് പറഞ്ഞില്ല. ഇനി എന്റെ മേലോട്ടാണ് നിങ്ങൾ ഈ മീറ്റു പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിനു വേണ്ടിയാണ് ഞാൻ അത് ചോദിച്ചത്. എന്താണ് മീറ്റു? ഞാൻ അതിന്റെ ഉത്തരം ഞാൻ പറയാം. നിങ്ങൾ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറയണത്. ഈ ശാരീരികവും മാനസികമായിട്ടുള്ള ഒരു പീഡനം നിങ്ങൾ പറയുന്ന മീട്ടു ആണെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടില്ല എന്ന്. ഞാൻ ചെയ്തിട്ടുള്ളത് 10-ഉം 15-ഉം കൂടുതലുള്ള പെണ്ണുങ്ങളായിട്ട് ശാരീരിക ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഞാൻ റോട്ടി കൂടി പോയി ഇരുന്നിട്ട് രാവിലെ നോട്ടീസ് കൊടുക്കണല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്ത് മീട്ടു? ശരി, ക്ലിയർ ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളൊന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടേ ഇല്ലെന്ന്. ക്ലിയർ അല്ലേ? നിങ്ങൾ എന്റെ പേരിലോട്ട് ആരോപിച്ച മീട്ടു ഇതാണെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടില്ലെന്ന്. അതാ ഞാൻ പറയണേന്ന്. ഇവിടുന്ന് ഒരാൾ മീട്ടു എന്റെ പേരിൽ മീട്ടു ആരോപണം ഇല്ലേന്ന് എന്നോട് ചോദിച്ചോ? അതാണ് ഞാൻ അങ്ങോട്ട് വീണ്ടും ചോദിച്ചത്, എന്താണ് മീട്ടു എന്ന്. മനസ്സിലായില്ലേ? മീട്ടുവിന്റെ ഡെഫിനിഷൻ കിട്ടിയോ നിങ്ങൾക്കിപ്പോ? അൾട്ടിമേറ്റ് ഡെഫിനിഷൻ എന്താണ് മീട്ടുവിന്റെ? ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള പീഡനം എന്ന് വെച്ചാൽ ഇവിടുത്തെ നിയമത്തിൽ വലിയ കുറ്റകൃത്യമാണത്. അത് ഞാൻ ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. വിനായകൻ അത്ര തരണമെന്നറിഞ്ഞല്ല.
ഞങ്ങളെ പിടിക്കാൻ ഞാൻ റോട്ടിൽ കൂടി പോയല്ല ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഞാൻ ഇവിടെ ഒരു ഒരു ഡിസ്കഷൻ ആണ് നടത്തുന്നത്. ആ പെൺകുട്ടിനോട് അല്ല ഞാൻ പറഞ്ഞത്, ആ പെൺകുട്ടി ആ പെൺകുട്ടിനോട് ഒരു ആണിനോടും അല്ല, ഒരു പെണ്ണിനോടും അല്ല, ഒരു ആണിനോടും അല്ല, ഒരു പെണ്ണിനോടും അല്ല, ഒരു ആണിനോടും അല്ല, ആ പെണ്ണിനോട് അല്ല, ആ പെണ്ണിനോട് അല്ല, ആ പെണ്ണിനോട് അല്ല, ആ പെണ്ണിനോട് അല്ല. എങ്കിൽ ഞാൻ മാറ്റുമെന്ന് അതല്ല പ്രശ്നമായിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ അപ്പൊ ശരി ഇനി ഇവിടെ പറയും.